1992 ജൂൺ 13 പിന്നെ കോൺഗ്രസ് ഗുണ്ടകളാല് എന്റെ ഭർത്താവ് കൊല്ലപ്പെടുന്നത്. അതില് അന്നത്തെ DCC പ്രസിഡന്റ് എന്ന കെ സുധാകരന്റെ ഗുണ്ടകളാണ് അന്ന് ഈ കൃത്യം ചെയ്തിട്ടുള്ളത്. ഒരു ഹോട്ടലില് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പിന്നെ ഹോട്ടലിന് നേരെ ബോംബെറിഞ്ഞ് ആ സഖാവിനെ കൊലപ്പെടുത്തിയത്. നമ്മള് കുടുംബം എന്ന് പറഞ്ഞാല് അത്രക്കും ഒരു പാവപ്പെട്ട കുടുംബം തന്നെയായിരുന്നു. പിന്നെ ഇവര് സഖാവിന്റെ ഇതിലാണ് നമ്മള് കഴിയുന്നത്, 3 കുട്ടികളും. അപ്പൊ അന്നാണ് ആ DCC പ്രസിഡന്റ് സുധാകരന്റെ ഗുണ്ടകള് കണ്ണൂരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമത്തില് ഹോട്ടലിന് നേരെ എറിഞ്ഞ ബോംബേറിൽ കൊല്ലപ്പെടുന്നത്. അപ്പൊ അതിന് ശേഷം പിന്നെ വല്ലാതൊരു നഷ്ടമാണ് ജീവിതത്തിൽ. ഇന്നും ആ നഷ്ടം നേരിടാനാവില്ല, എങ്കിലും പാർട്ടിയുടെ സംരക്ഷണത്തിൽ ആണ് ഇന്നും കഴിയുന്നത്. അതുപോലെ അന്നൊരു ജോലി പാർട്ടി തന്നിട്ടുണ്ട്, എല്ലാ സംരക്ഷണവും തന്നിട്ടുണ്ട്. ചെറിയ 3 കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ വല്ലാതൊരു പ്രയാസത്തിലാണ് അന്ന് ഉണ്ടായിരുന്നത്. ഇന്നെല്ലാവർക്കും ഒരു ഇത് ജോലിയായി, എല്ലാവരും 3 കുട്ടികളും നമ്മളൊരു ഇതില്ലാണ്ട് ജീവിക്കുന്നുണ്ട്. അത് ആ പാർട്ടിയുടെ സംരക്ഷണത്തിലാണ് ഇന്നും നടന്നിരിക്കുന്നത്. 92 കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാല് അന്ന് തുടർച്ചയായി ഈ കോൺഗ്രസിന്റെ പിന്നെ ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന സമയം, അന്ന് DCC പ്രസിഡന്റ് പോറ്റി വളർത്തിയ അതാണ് ഈ ഗുണ്ടകളെ. അവര് വിളയാട്ടം തന്നെയാണ് അന്ന് കണ്ണൂർ പട്ടണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.